സിങ്ങോങ് ആണിക്ക് മനസ്സിലുള്ള ഫീലിങ്സ് ഒക്കെ ആണെങ്കിൽ അവളോട് പറഞ്ഞതാ അവൾ അതിന്റെ ഷോക്കി നിക്കുമ്പോത്തേക്കിനും അടുപ്പി വെച്ച സാധനം ആണെങ്കിൽ എടുക്കാൻ പോയതാ വെള്ളമാണെങ്കിൽ കയ്യില് വീണ് പൊള്ളുവാട്ടോ അവന് ടെൻഷൻ ആകുമ്പോൾ പെട്ടെന്ന് സുഖം നമുക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ട് വെള്ളമൊക്കെ പിടിച്ചു കൊടുക്കുമ്പോത്തേക്കിനും ഇപ്പൊ ജസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ഇവർക്ക് പെരുമാറാൻ പറ്റുന്നില്ല അവനാണിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ അതുകൊണ്ട് അവളാണെങ്കിൽ പെട്ടെന്ന് കയ്യൊക്കെ എടുത്തു വിടുന്ന കേട്ടോ അത് പിന്നെ എനിക്കറിയാം ഞാനിപ്പ ഇതൊക്കെ പറഞ്ഞോണ്ട് നിനക്ക് ഒരുമാതിരി ആയിരിക്കുന്നു പെട്ടെന്ന് നീ ആൻസർ പറയണ്ട കുറച്ച് നാൾ ടൈം എടുത്തിട്ട് പറഞ്ഞാൽ മതി എന്നാ പിന്നെ ശരി ഞാൻ പോവാന്നൊക്കെ പറഞ്ഞ് അവനോട് പോകും സിന്യോങ്ങിൻ്റെ അമ്മയാണെങ്കിൽ വീട്ടിൽ വരുമ്പോഴത്തേക്കും അവൻ ഓൾറെഡി അമ്മയുടെ ബർത്ത്ഡേയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റൊക്കെ ആണെങ്കിൽ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇട്ട് നോക്കി ഭംഗി നോക്കിയിട്ട് മകനെ ആലോചിച്ചിങ്ങനെ ഇരിക്കാം കേട്ടോ അതേസമയം സിഞ്ഞോങ്ങിൻ്റെ അച്ഛനാണെങ്കിൽ ഇവിടെ തെറ്റി തിരിച്ചിരിക്കാണല്ലോ അമ്മയും ഏതോ ഒരു ആളുമായിട്ട് സംസാരിക്കുന്നതായിട്ട് ഇവർ തമ്മിൽ എന്തു കൊണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ സങ്കടത്തിൽ നേരി ഹോസ്പിറ്റലിലോട്ട് വരുമ്പോഴത്തേക്കും അല്ല ഡോക്ടർ എന്ത് അർജന്റ് കേസ് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ പോയേ അതിനുള്ളിൽ എന്ത് തിരിച്ചു വന്നേ നോക്കുമ്പോൾ ഇല്ല ഇനി എനിക്കങ്ങനത്തെ അർജൻറ് ആയിട്ടുള്ള കേസൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് എമർജൻസി വരുവാട്ടോ അതുകൊണ്ട് അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യും സ്വയം ആണെങ്കിൽ ഇവിടെ സ്വിംഗിങ്ങും പറഞ്ഞതിനെപ്പറ്റി തന്നെ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പത്തിൽ നിന്നാണ് ചില കാര്യങ്ങൾ ഇവിടെ ആലോചിച്ച് നോക്കുക കേട്ടോ ഇവക്കാണെങ്കിൽ സ്വിമ്മയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടിയാണ് അപ്പോൾ ഇവനാണെങ്കിൽ അടുത്ത് വന്നിട്ട് എന്താ പറ്റിയെന്ന് വെക്കുമ്പോൾ അതേ പിന്നെ വെള്ളത്തിൻ്റെ അടിയിൽ പോകുമ്പോൾ ആരും ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന പോലെ തോന്നുക ആരും അവിടെ വന്നിട്ട് കാലൊക്കെ പിടിച്ച് വലിക്കുന്ന പോലെ അതുകൊണ്ട് എനിക്ക് അതിന്റെ അടിയിൽ പോകാൻ പേടി എന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ കാലൊക്കെ പൊത്തി പൊത്തിപ്പിടിച്ചിട്ട് നീ ഇതേപോലെ പോയാൽ മതി ഇതേപോലെ ആയിരിക്കും വെള്ളത്തിനടിയിലും അപ്പൊ നിങ്ങൾക്ക് പേടി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ ഇതൊക്കെ ആലോചിച്ചിട്ട് അവളും അവനെന്നെ ഇത്രയ്ക്ക് കെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ അവനിപ്പോ പറഞ്ഞത് ഞാൻ കഴിഞ്ഞു നോക്കിയാ പറയണോ എന്തിപ്പോ ചെയ്യാന്നും പറഞ്ഞിട്ട് വീട്ടിലിരുന്ന് ഇത് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ അന്ന് സിങ്ങോങ് കാണിക്ക ഇവിടെ ഞാൻ നേരത്തെ അവളോട് ഇത് പറഞ്ഞു പോയോ ഞാൻ പ്രൊപ്പോസ് ചെയ്ത കറക്റ്റ് ആണോ ടൈമിങ് അല്ലേ ഇപ്പൊ പറഞ്ഞത് തെറ്റായി ഞാൻ കുറച്ച് ഓവറായിട്ടാണ് പെരുമാറിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പറയണോ വേണ്ടായിരുന്നോ എന്നുള്ള കൺഫ്യൂഷനാണ് അവ നിൽക്കുന്നത് കാണിക്കാ അവന്റെ ജനല് കല്ലെറിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഈ ടൈമിൽ അത് ശരിയാവില്ലെന്ന് പറഞ്ഞിട്ട് അവളും പോയി കർട്ടനൊക്കെ ഒക്കെ മറിച്ച് നോക്കുകട്ടോ സൊങ്ങി പോകുന്ന ആ നിമിഷം തന്നെ സിങ്ങോങ് കാണിക്കും വന്ന് നോക്കുന്നുണ്ട് റൂമിൽ ഇപ്പോഴും ലേറ്റ് ഉണ്ടല്ലോ അവൾ ഇതുവരെ ഉറങ്ങിയില്ല അവൾ ഇതിനെപ്പറ്റി ആയിരിക്കും ചിന്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇവൻ ആലോചിക്കുന്ന പോലെ തന്നെയാണ് അവളവിടെ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ഞാനിപ്പോൾ എന്താ പറയുക അവൻ ഇനി എങ്ങനെ ഞാൻ ഫേസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നേ രണ്ട് പേരും അന്ന് ഉറങ്ങിയിട്ടില്ല കേട്ടോ അങ്ങനെ ഒട്ടും ഇറങ്ങാത്തത് ഇന്നോ കാണിക്ക് രാവിലെ ഒരുമാതിരി എണീറ്റ് വരിക അമ്മ വരുവാണെങ്കിൽ എടാ നീ എനിക്ക് വെച്ച ഗിഫ്റ്റ് ഉണ്ടല്ലോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അന്ന് അമ്മയുടെ അടുത്ത പിറന്നാൾ ഇതൊരു കാട്ടിൽ നല്ല ഗിഫ്റ്റ് തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അച്ഛൻ അവിടേക്ക് കയറി വരുന്നത് അച്ഛൻ ഇന്നലെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു വിഷി ഏതായിരുന്നു നോക്കുമ്പോൾ ഓ ഇന്നലെ ഇവിടെ ബർത്ത്ഡേ ആയിരുന്നു ഞാൻ അറിഞ്ഞില്ല സോറി ഞാൻ മറന്നുപോയി എന്ന് പറയുമ്പോൾ അമ്മ വരെ അതെ വർഷത്തിൽ ഒരിക്കലും ഇതുണ്ടാവുള്ളൂ അപ്പൊ കുടുംബമായിട്ടൊന്നും ആഘോഷിക്കാൻ പോലും പോലെ ഒരു വൈഫിന് പറ്റില്ലല്ലോ എന്നാണ് എനിക്ക് പറയുന്നുണ്ട് സൊങ്ങിയാണെങ്കിൽ ഇവിടെ മേക്കപ്പ് ഇട്ട് കണ്ണിന്റെ ഇടയില് കറുപ്പൊക്കെ ആണെങ്കിൽ ഇന്നലെ ഒന്നും ഉറങ്ങിയില്ലല്ലോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഇവിടെ പെരക്കൊക്കെ ആണെങ്കിൽ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടേക്ക് നോംജനാ എനിക്ക് വന്നിട്ടാ അമ്മ ഞാൻ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഫേമസ് ആവുകയാണെനിക്ക് പ്രൊമോഷൻ എനിക്ക് എനിക്ക് വരും അങ്ങനെ വരികൻ വേണ്ടിയിട്ട് എനിക്ക് ഇച്ചിരി പൈസ ഒക്കെ വേണം എന്ന് പറഞ്ഞത് അമ്മ എനിക്ക് ഇവിടെ പൈസ ഒന്നും ഇല്ലാന്ന് പറയാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് തന്നെ അവൾ വന്ന് പിടിക്കുക ഞാൻ ഞാനില്ലാത്ത ടൈമിൽ അമ്മയെങ്ങനെയല്ലോട നീ പൈസ മേടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടും അടി കൂടിന്ന് കണ്ടത് അമ്മ വരിക എനിക്ക് എപ്പോൾ നേരെ കണ്ടല്ലോ രണ്ടിനാണല്ലോ പണി എന്ന് പറഞ്ഞിട്ട് രണ്ടിനും ഓടിച്ചു വീടുമ്പോഴായിരിക്കും സുങ്ങുവാണെങ്കിൽ നല്ല പെർഫ്യൂമൊക്കെ അടിച്ചിട്ടാണ് പോകുന്നത് ഈ മണവാണെങ്കിൽ അമ്മയ്ക്ക് കിട്ടിയതും അപ്പോൾ ഹേജൂർ ആയിട്ട് ഇവിടെ ഒന്നായോ എന്ന് എനിക്കാണ് വിചാരിക്കുന്നത് അന്ന് ഇവള് പുറത്തു വരുന്നത് സിനിമ കാണാനായിരിക്കും അവനാണെങ്കിൽ അന്നൊരു ടൈ കൊടുത്തില്ലായിരുന്നു ഇവളുടെ മൂക്കില് ബ്ലഡ് വന്നപ്പോൾ അത് തുടക്കാൻ വേണ്ടിയിട്ട് അതാണെങ്കിൽ തിരിച്ചു കൊടുക്കുക പക്ഷെ പഴയതുപോലെ രണ്ടുപേർക്കിപ്പോ സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇനി ഇപ്പൊ ഇവര് കമ്മിറ്റഡ് ആവോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനും പിന്നെ എന്ത് പറഞ്ഞു തുടങ്ങണം പഴയതുപോലെ ഒന്നും നടക്കുന്നില്ല അതെയുമ്പോ ഇവർ രണ്ടുപേരും ആണെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോട്ട് വരുന്നുണ്ട് എന്തിനാന്ന് വെച്ചാ എത്രയും പെട്ടെന്ന് എക്സ്പയറി ഡേറ്റ് കഴിയുന്നേ എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടിട്ടാ ആ ഡേറ്റ് എപ്പോഴാണോ കഴിയുന്നത് അന്ന് ഹീറോയിൻ തന്നെ മറുപടി പറയാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് നശിച്ചു പോകുന്ന ഏതെങ്കിലും ഫുഡ് കിട്ടുമെന്ന് പോലുണ്ട് ഇവനിങ്ങനെ തപ്പി നടക്കുവാട്ടോ അവനി നോക്കുന്നൊക്കെയാണെങ്കിൽ സുങ്ങി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോഴായിരിക്കും അവർക്കും മനസ്സിലാവുന്നത് ഞാൻ എന്തെങ്കിലും വേണ്ടി നോക്കുന്നത് നോക്കാൻ പള്ളുന്ന പോലുണ്ട് അവളങ്ങി ഇറങ്ങി പോവുകയും ചെയ്യും എക്സ്പയറി ഡേറ്റ് കുറഞ്ഞ ഏതെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞു ഇവനി തപ്പിക്കൊണ്ടിരിക്കുമ്പോ അവിടെയുള്ള പെൺകുട്ടി വന്നിട്ട് രാവിലെ ഞാൻ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയാം ഇതൊക്കെ അടിക്ക് പെറുക്കി വെച്ച് നിങ്ങൾ വന്നിട്ട് ഇതൊക്കെ ഇളക്കി വെച്ചാൽ എങ്ങനെ ചെയ്യാന്ന് നോക്കുമ്പോ ഓ സോറിന്ന് പറഞ്ഞു അവിടെ നിന്ന് കുറച്ച് തിങ്സ് ഒക്കെ എടുത്തിട്ട് നേരെ ഇനെ കമ്പനിയിലോട്ട് വരുവാട്ടോ എന്നിട്ട് ഇവർക്ക് മുന്നിൽ വെക്കുക നോക്കുക അവിടുന്നൊന്നും നോക്കിയെടുക്കാൻ പറ്റില്ല കിട്ടി ഇതൊക്കെ പെറുക്കിക്കൊണ്ട് വന്നേക്കുവാട്ടോ ലീന വരെ ആണെങ്കിൽ അതിൽ നിന്നൊരു ജ്യൂസ് എടുത്തതിൽ ഇത് ഇഷ്ടപ്പെട്ടു ഞാൻ എടുക്കട്ടെ എന്ന് വയ്ക്കുമ്പോത്തേക്കിനും അതിലെ ഡേറ്റ് ആണെങ്കിൽ തീരെ കുറവാണ് പതിനൊന്ന് ദിവസം കൊണ്ട് അതാണെങ്കിൽ കേടായി പോവും അതെ ലീന ഇത് ഞാൻ എടുക്കുവാണേ എന്നും പറഞ്ഞുകൊണ്ട് അവനങ്ങ് പോവുകയും ചെയ്യും അപ്പോൾ പതിനൊന്ന് ദിവസത്തിനുള്ളിൽ ആണെങ്കിൽ ഇവൻ പറഞ്ഞതിന്റെ എസ് ആണ് നോയാണ് മറുപടി അവന് കൊടുക്കണം കേട്ടോ അതിന്റെ സന്തോഷത്തിലാണ് അവൻ പോകുന്നത് അതേസമയം ഇവിടെ ആണെങ്കിൽ റെസ്ക്യൂ ടീമിനെ പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് അതിന്റെ പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട് നേരെ ഇവളുടെ അടുത്തായിട്ടായിരിക്കും വേണത് അവൾ ഒരിക്കലും സമ്മതിക്കുന്നില്ല കേട്ടോ അവനാണെനിക്ക് പുഷപ്പൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് മോയമ്മ കൊറേ പറഞ്ഞു നോക്കി ഇട നിന്നെ കൊണ്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും അവൻ കാല് പിടിച്ച് ചോദിച്ചത് ഓക്കെ നീ ഹെട്ടിനും കണ്ട് സമ്മതം ചോദിക്കുന്നത് പോന്നത് ഈ ഹെട്ടിനാണെങ്കിൽ അത് ഓക്കെ പറയൂട്ടോ സൊങ്ങിയോടെ അച്ഛനാണെങ്കിൽ നേരെ റെസ്റ്റോറൻറ്റിലോട്ട് വരുമ്പോത്തേക്കാ അവിടെ ആരം കേറിയ ഉണ്ട് ഇതൊക്കെ ഞാൻ ക്ലീൻ ആക്കിയിട്ട് പോയതാണല്ലോ ഇപ്പൊ വന്നിന്ന് പറഞ്ഞിട്ട അച്ഛനൊന്ന് കൺഫ്യൂഷൻ ആവുന്നുണ്ട് ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോൾ എന്തോ ഒരു സാധനം കൂടുതൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് എന്നതാന്ന് പറഞ്ഞ തുറന്നു നോക്കാൻ വേണ്ടി പോന്നേരം ഒരു കസ്റ്റമർ ആണെങ്കിൽ വരികയും ചെയ്യും ഈ ഗ്യാങ് ആണ് ഈ അമ്മയാണിക്ക് ഫോണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ സൊന്നിയുവിൻ്റെ വിയാൻസി അവൻ്റെ ഇരുന്ന ചെക്കനുണ്ടല്ലോ ഹേജോൺ അവനാണെങ്കിൽ അമ്മയ്ക്ക് മെസ്സേജ് അയക്കുക ഇന്ന സ്ഥലത്ത് നമുക്കൊന്ന് മീറ്റ് ചെയ്യാം ആൻഡ് ചെയ്തും പോകാനുണ്ട് അപ്പോൾ അമ്മയൊരു കാര്യം ആലോചിച്ച് നോക്കുവാണ് അമേരിക്കയിൽ ഇവളാണെങ്കിൽ ജോലി ചെയ്യുമ്പോഴത്തേക്കണേ ഇവർ രണ്ടുപേരും ഒരേ കോഫി ഷോപ്പിൽ ഷോപ്പിലിരുന്നിട്ടാണ് വർക്ക് ചെയ്യണേ അങ്ങനെയാണ് ആദ്യമായിട്ട് കാണുന്നതും ഇവളാണെങ്കിൽ ഫോണിൽ കളിച്ചോടിക്കുമ്പോൾ പെട്ടെന്ന് നിൽക്കും ചാർജ് തീർന്നു കാണും കേട്ടോ ഇത് ശ്രദ്ധിച്ച് ഹേജോൺ ആണെങ്കിലും അവൻ്റെ ചാർജറൊക്കെ കൊടുത്തത് ഞാനൊന്നിത് കുത്തിയിട്ട് വിളിച്ചോട്ടി നിൽക്കുമ്പോൾ സാരമല്ലേ ഞാൻ ഹെഡ്സെറ്റ് ഇട്ടോളാം എനിക്ക് ശല്യമായിട്ടൊന്നുമില്ല നിങ്ങള് വിളിച്ചോളൂന്നാണെങ്കിൽ പറഞ്ഞു ഹേജോൺ ഇത്ര നല്ല വ്യക്തിയായിട്ട് മാത്രമാണ് അവൾ ഇവനുമായിട്ട് റിലേഷൻഷിപ്പിലായതന്നെ ഇതൊക്കെ അമ്മ ആലോചിച്ചിട്ട് നേരെ ഹേജോനെ കാണാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് എൻ്റെ മോക്ക് നിന്നെ വേണ്ടെന്ന് വെച്ചല്ല പോകുന്നത് ഇനി അവളെ ശല്യപ്പെടുത്താൻ പാടെന്ന് പറയുമ്പോൾ ഹേജോണാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതിനെല്ലാം കാരണക്കാരും ഞാൻ മാത്രമാണ് പക്ഷേ നിങ്ങളുടെ മോൾ ഒരിക്കലും ഞാൻ വിട്ടു കൊടുക്കില്ല അവൾ എനിക്കത്രയ്ക്ക് ഇഷ്ടമാണ് ഒരിക്കലും ഞാൻ അവളെ കൈവിടില്ല എന്നൊക്കെയാണ് ഈ പറഞ്ഞത് അമ്മയ്ക്ക് ഓൾറെഡി ഹേജോണിൻ്റെ മേലെ നല്ല താല്പര്യമാണ് ഇവർ രണ്ടുപേരും ഒന്നാമതം തന്നെയാണ് ഇവരിങ്ങനെയൊക്കെ സോപ്പിട്ടത് അമ്മയുടെ പാതി മനസ്സീവൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇവരിങ്ങനെ സംസാരിക്കുന്ന ആണെങ്കിൽ അതിലെ പോയി അച്ഛൻ കണ്ടത് ഇവനുമായിട്ട് ഇവളെന്താ സംസാരിക്കുന്നത് എന്തൊക്കെ പോലായിട്ട് നോക്കുന്നുണ്ടട്ടോ അതേ സമയം സ്വങ്ങാണിക്ക് കുക്കിങ് ക്ലാസ്സിൽ കഴിക്കുമ്പോഴത്തേക്കിന് സിങ്ങോങ്ങാണെങ്കിൽ ജൂസിന്റെ ഫോട്ടോ എടുത്ത് വെച്ചു കൊടുക്കാണ്ട് അതിലെ എക്സ്പൈരി ഡേറ്റ് കാണുന്ന വിധത്തില് കണ്ടില്ലേ പതിനൊന്ന് ദിവസം എനിക്ക് ടൈം ഉള്ളു അതിനുള്ളിൽ ഞാൻ പ്രൊപ്പോസ് ചെയ്തേ നീ എനിക്ക് മറുപടി തരണം എന്ന് പറഞ്ഞതും പതിനൊന്ന് ദിവസത്തിനുള്ളിലോ ഒന്നും പറഞ്ഞുണ്ടേ ഇവളാണെങ്കിൽ ഒറ്റത്തെ പറഞ്ഞത് എല്ലാവരും നോക്കുന്നുണ്ട് സോറി സോറിന്ന് പറഞ്ഞിട്ട് അവളെ പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാണ്ട് ഇവൻ വരെയാണെങ്കിൽ പതിനൊന്ന് ദിവസത്തേക്ക് നീ ഇവിടെ സേഫ് ആയിട്ട് ഇരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ജ്യൂസ് സുരക്ഷിതമായിട്ട് വെക്കുന്നുണ്ട് അമ്മയാണെങ്കിൽ നേരെ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കിനും സുങ്ങിയുടെ അച്ഛനാണെങ്കിൽ നീ ഇതിനെ അവനെ പോയി കണ്ടുവയ്ക്കും അത് പിന്നെ നമ്മുടെ മോള് അവനും എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ നീ പിന്നെയും അവനെ നമ്മുടെ മരുമോനാക്കാനോടെ പ്ലാൻ നോക്കിയും പിന്നെ അല്ലാണ്ട് സുങ്ങിയും അവനുമായിട്ട് ചെറിയ താട്ടിയുണ്ട് ലവോസാമ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഹസ്ബൻ്റും വൈഫായ നമുക്കിടയിൽ തന്നെ പ്രശ്നമുള്ളപ്പോൾ അവർക്കിടയിൽ ഉണ്ടാവില്ലേ അവൻ്റെ എന്നാലും സ്വന്നിനു പറ്റിയ പയ്യൻ ഹേജോൺ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞാലും അച്ഛനാണെങ്കിൽ ഇതിൽ തീരെ താല്പര്യമില്ലാട്ടോ ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്കും സിഞ്ഞോങ്ങിൻ്റെ അച്ഛനും ടെൻഷൻ ടെൻഷനിലാകുന്നു പോകുന്നത് തൻ്റെ വൈഫ് വേറെ ഏതൊരു അഫയറിലാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചാണോ നടക്കുന്നത് അവിടെ രണ്ടുപേർക്കും ഓരോ പ്രശ്നം കാര്യങ്ങനെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരേ ടൈമിൽ രണ്ടുപേരും തിരിഞ്ഞിട്ട് നമുക്ക് രണ്ട് സ്മോൾ അടിച്ചാലോ എന്നാണെങ്കിൽ ചോദിക്കുന്ന കേട്ടോ അങ്ങനെ രണ്ടുപേരാണ് ഓടുവാട്ടോ അങ്ങനെ രണ്ടുപേരും കുടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമില് അച്ഛൻ വരെ എന്തോ ഒരു ഡിഷ് ചെയ്യും ഇതിൽ എന്തില്ലാ ചെയ്യുന്നതെന്ന് നോക്കുമ്പോൾ അരിപ്പൊടി വെച്ചിട്ടാണെന്ന് പറയും കിട്ടോ അതെന്താ അരിപ്പൊടി വെച്ച് ചെയ്യുന്നതെന്ന് നോക്കിയപ്പോഴത്തേക്കിനും അത് എല്ലാവരും പൊതുവേ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ചെയ്തെന്ന് പറയും ഓ അങ്ങനെയാണോ എന്ന് ചോദിച്ച മനുഷ്യരാണെങ്കിൽ പിന്നെയും ചോദിക്കും ഇതെന്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതല്ലേ പറഞ്ഞത് അരിപ്പൊടി വെച്ചിട്ടെന്ന് അതെന്താ വേറെ മാവില് ചെയ്ത അതെല്ലാം ഞാൻ പറഞ്ഞത് അതെല്ലാരും പൊതുവെ ഇങ്ങനെ ചെയ്യുന്നെന്ന് പറയുമ്പോ അച്ഛൻ പിന്നെയും ഓ അങ്ങനെയാണോന്ന് പറഞ്ഞിട്ട് സിഞ്ഞിന്റെ അച്ഛനാണെങ്കിൽ വീണ്ടും റിപ്പീറ്റ് അടിച്ച് ഇതേ കുത്തി ചോദിക്കുമ്പോ അച്ഛനാണെങ്കിൽ നല്ല ടെൻഷൻ ആയിട്ട് ഇനി മേളം ചോദ്യം ചോദിച്ചേക്കില്ലെന്ന് പറയുമ്പോ ഓ അതെന്താ അങ്ങനെ ഉണ്ടാക്കുന്നത് പിന്നെയും ചോദിക്കട്ടോ ഇത് നോക്കി കുത്തി കൊല്ലിഞ്ഞാൽ നിൽക്കട്ടെ ഇവരുടെ ഒരു അടിപൊടി കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ അടുത്ത ദിവസം രാവിലെ അമ്മയാണിക്ക് ഫുഡ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെയും പൈസക്കാരെയും ചോദിച്ചു വന്നത് സോങ്ങിയുവാണെങ്കിൽ വീണ്ടും അവനായിട്ട് അടി കൂടുകട്ടോ ഈ അടി നടത്താൻ വേണ്ടിയിട്ട് അമ്മ

പത്ത് ദിവസമായിട്ടോ എത്ര പെട്ടെന്ന് റിപ്ലൈ തരണം എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയക്കുന്നതിന്റെ കൂടെ ഒരു ഇമോജിയും കൂടി ഇട്ടുന്നു പൊതുവേ ഇങ്ങനെ ഇമോജി ഒന്നും ഇടാറില്ലെന്ന് സ്വംഗ്യം ഇങ്ങനെ വിചാരിച്ചു പോകുമ്പോഴത്തേക്കിനി ഹേജൂർ ആണെങ്കിയ അവിടെ വന്നാൽ ഒരു കോഫിയൊക്കെ കൊടുക്കുക നമ്മൾ തമ്മിൽ ഇങ്ങനെയല്ലേ മീറ്റിത് അപ്പൊ ആദ്യം മുതലേ തുടങ്ങാമെന്ന് ഞാനും വിചാരിച്ചു എന്നു പറയും സംഭവം ഇവർ അമേരിക്കയിലെ ഇങ്ങനെ കോഫി ഷോപ്പിൽ ഇരിക്കുമ്പോൾ ഇവർക്ക് ചാർജർ ഒക്കെ കൊടുത്താൽ തന്നില്ലേ അതിന് അവളും താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് പോകുന്ന നേരത്ത് ഹേജൂർ ആണിക്ക് ഇതേപോലെ ഒരു കോഫി കൊടുത്തിട്ടുണ്ടാവും അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത് നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മറന്ന് ആദ്യം തുടങ്ങാം എന്തായാലും നാളെ കാണാട്ടോ എന്ന് പറഞ്ഞിട്ട് അവനങ്ങ് പോയി ചെയ്യും ഇവക്കാണെങ്കി എന്നാ ചെയ്യേണ്ടേന്ന് അറിയില്ല സിങ്ങോങ്ങിനാണെങ്കിൽ റിപ്ലൈ കൊടുക്കണല്ലോ അവൻ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് അന്ന് അതേസമയം ഇവനോടും അവക്കൊരു ഫീലിങ്സ് ഉണ്ട് സിങ്ങോങ് ആണെങ്കിൽ നേരെ തേകിയിലെടുത്ത് വന്നിട്ട് ഇതേപോലെ സോങ്ങിനെ പ്രൊപ്പോസ് ചെയ്തെന്നുള്ള കാര്യം പറയുമ്പോൾ ഇവളാണെങ്കിൽ നെഗറ്റീവായിട്ട് ആയിട്ട് സംസാരിക്കുക എടാ പോലെ നീ നോക്കിക്കോ സത്യമായിട്ട് ഞാൻ പറയാ അവൾ നിന്ന് റിജക്റ്റ് ചെയ്തേ ഉള്ളൂന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് സിംഗോങ്ങിന് നല്ല ടെൻഷൻ ആവുന്നിട്ടോ സോങ്ങി ആണെങ്കിൽ കുക്കിംഗ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഫ്രണ്ട്സ് ആയിട്ട് ഇറങ്ങി പോകുന്ന ആണെങ്കിൽ അമ്മ കാണും അമ്മ വരെ ഇവിടെ പോയതെന്ന് പോകുന്നുണ്ട് കുക്കിംഗ് ക്ലാസ്സിലെ ടീച്ചറിനോടാണെങ്കിൽ ചോദിക്കുമ്പോ ഇതിന്റെ മതി ക്ലാസ് എടുക്കുന്നത് എന്ന് പറഞ്ഞത് അമ്മയ്ക്ക് എന്നൊന്ന് ഷോക്ക് ആകുന്നിട്ടോ അച്ഛനാണെങ്കിൽ റെസ്റ്റോറൻറ്റില് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോ ഇതിനുമുമ്പോ ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഒരു കവറ് കണ്ടില്ല അതാണെങ്കിൽ കാണുവാണ് ഇത് ഇതിനുമ്പ് കണ്ടല്ലോ തുറന്നിട്ട് ഉള്ളു പറഞ്ഞിട്ട് തുറന്നു നോക്കുമ്പോ എന്തൊക്കെയാ ഫുഡാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതാരും ഇപ്പൊ ഉണ്ടാക്കിയെന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോ അമ്മ എവിടേക്ക് വന്ന് അതെ ഒരു കാര്യം പറയാണ്ടെന്നും പോന്നുണ്ട് അച്ഛനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അങ്ങനായിട്ട് ആണെങ്കിൽ വീട്ടിലോട്ട് വരുമ്പോ ഇവനെ കാണുവ നീ എന്താ ചെയ്യുന്നു നോക്കിയപ്പോ നിന്റെ ആണെങ്കിൽ ഡോങ്ജനെ വിളിച്ച അത്താ വന്നീന്ന് പറയുമ്പോഴത്തേക്കിനും അമ്മയും അച്ഛനും അങ്ങോട്ട് കൂടി വന്ന് ഇവളുടെ കയ്യിൽ നിന്ന് ബാഗൊക്കെ ആണെങ്കിൽ തട്ടിപ്പൊറിച്ച് അതിലുള്ള തിങ്സ് ഒക്കെ ആണെങ്കിൽ താഴെ ഇടുമ്പോ കുക്കിംഗ് ക്ലാസ്സിന് പോകുന്നടുത്ത് ഒരു ബുക്ക് ആണെങ്കിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അതാണെങ്കിൽ കണ്ടത് രണ്ടുപേരും ഷോക്കാ പോവാ നീ എന്തീ കാണിച്ചേക്കുന്നത് നീ എന്താ കുക്കിംഗ് പഠിക്കാൻ പോകുന്നുണ്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരോടും ഞാൻ പറയാമെന്ന് വിചാരിച്ചേ അതെ ഞാൻ കുക്കിംഗ് ക്ലാസിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞതും രണ്ടുപേർക്ക് ദേഷ്യമാകും കേട്ടോ എന്തിന് സപ്പോർട്ട് ചെയ്താൽ അച്ഛൻ വരിപ്പോൾ ഒരുപാട് വഴക്കു പറയുന്നുണ്ട് സ്വങ്ങമാണിക്ക് ഇതാണ് എൻ്റെ ഇഷ്ടം നിങ്ങൾ അത് മനസ്സിലാക്കത്തേന്ന് പറഞ്ഞിട്ട് അവളും കരഞ്ഞോടിക്കുവാണ് ഈ സിറ്റുവേഷൻ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സിങ്ങോങ്ങ് നോക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് ഇതിൽ ഇടപെടാൻ പറ്റില്ലല്ലോ ഇതുവരെ ഫാമിലി പ്രശ്നമല്ലേ ആ ടൈമിലായിരിക്കും എൻ്റെ ഡോഞ്ചിനങ്ങോട്ടേക്ക് കയറി വരുന്നത് എന്നിവിടെ എല്ലാവർക്കും പറ്റി നോക്കിയപ്പോത്തേക്കിനു സ്ങ്ങി പറയാന് തുടങ്ങുവാ ഇത് ഇവനുണ്ടല്ലോ ഇവനെന്തെല്ലാം ചിലവ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയേക്കുന്നത് ആദ്യം ഫുട്ബോൾ കളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പൈസയും കൊടുത്ത് അവൻ ആ ടീമിൽ ചേർന്നപ്പോൾ അവൻ അത് ഇഷ്ടമില്ലെന്നും പറഞ്ഞിട്ട് ഇറങ്ങി പോന്നു അന്ന് മ്യൂസിക് ക്ലാസ്സിന് ചേർന്നും പോയിട്ടുണ്ട് അവിടെയും കൊണ്ട് ചേർത്ത് കുറേ ഇൻസ്ട്രുമെന്റ്സ് മേടിച്ച് അവിടെ അവൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് ക്ലാസ് കട്ടാക്കി ഡാൻസ് ക്ലാസ്സിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അവൻ ഇറങ്ങിപ്പോന്നു അവന്റെ ഇഷ്ടത്തിന് നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അവൻ ഒരു പൈസ ചിലവാക്കിയിട്ടുണ്ട് അന്ന് എനിക്ക് വേണ്ടി ഒന്ന് തന്നെ നിങ്ങൾ ചിലവാക്കിയിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഡോങ്സിനാണിക്ക് നീന്തടി വെറുതെ എൻ്റെ കാര്യത്തിലൊക്കെ പറയുന്നേ എന്നും പറഞ്ഞിട്ടുണ്ട് പ്രശ്നം ഉണ്ടാക്കി നിൽക്കുന്നതേണ്ടത് സിനിമ കാണിക്ക് ഇട വേണ്ട നിർത്തെന്ന് പറഞ്ഞിട്ട് അവനെ തടഞ്ഞു കൊടുത്തോട്ടോ അച്ഛനും അമ്മയും ഇവിടെ പറഞ്ഞു മനസ്സിലാക്കുവാണ് മോളെ എന്തിനാണ് നീ ഇതൊക്കെ പോകുന്നത് അമേരിക്കയിൽ പോയിട്ട് നല്ല ജോലി ചെയ്തല്ലേ ഞങ്ങളുടെ സ്വത്തുക്കളും ഉണ്ടായിരുന്ന ക്യാഷ് എല്ലാം വിറ്റിട്ടല്ലേ നിന്നെ പഠിപ്പിച്ചത് നീ എങ്കിലും നല്ല സ്ഥിതിക്ക് ജീവിക്കട്ടേന്ന് വിളിച്ചിട്ട് അപ്പം ഞങ്ങളെപ്പോലൊരു പാചകക്കാരനാകാൻ വേണ്ടിയിട്ടാണ് നീ ട്രൈ ചെയ്ത് പോകുമ്പോൾ അവളും പറയാണ് എപ്പോഴും ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെയല്ല നടന്നത് ഇനിയെങ്കിലും എന്റെ ഇഷ്ടത്തിന് നടക്കട്ടെ ഇതാണ് എൻ്റെ ഇഷ്ടം എന്റെ ആഗ്രഹം പോലെ ഞാൻ ചെയ്തോട്ടെ എന്നൊക്കെ പറയുമ്പോൾ അച്ഛനും പറയുന്നുണ്ട് നിന്റെ ആഗ്രഹം പോലെ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ ഈ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ആ ഫീൽഡിലോട്ട് മാത്രം വരല് നീ വേറെ ഫുഡ് വേണമെങ്കിലും ജോലി ചെയ്തോ എന്ന് പറഞ്ഞാ അവൾക്കാണെങ്കിൽ എന്നെ പറയേണ്ടത് അറിയില്ല കാരണം അവളുടെ ഇഷ്ടത്തിലൊന്നും നിൽക്കുന്നില്ല എന്നാണ് ഇവള് പറയുന്നത് അച്ഛനും അമ്മയാണെങ്കിൽ ഇവരുടെ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് മോളോട് ആ ജോലി ചെയ്യേണ്ടതെന്ന് പറയുന്നത് അതിന്റെ ദേഷ്യത്തിൽ സ്വന്തവാണെങ്കിൽ ഇറങ്ങി പോവുകയും ചെയ്യും സിന്യങ്ങൾ പുറകെ പോകുന്നു എന്നെ ഫോളോ ചെയ്ത് പറയുമ്പോൾ അതിനെ ആര് ഫോളോ ചെയ്യുന്നത് നീ ഇങ്ങോട്ടേക്ക് വാന്നു പോകുന്നുണ്ട് അവളെങ്കൂട്ടി കൊണ്ട് പോവാട്ടോ രണ്ടുപേരും നടക്കുമ്പത്തേക്കും അവളെ ഉണ്ടായിരുന്നു മരത്തിലെ പൂവൊക്കെ ആണെങ്കി ഇങ്ങനെ പൊഴിയാൻ വേണ്ടി തുടങ്ങുക ആ എതളൊക്കെ കണ്ടിട്ട് പോക്കോൺ പോലെ ഉണ്ടെന്നാണ് സൊങ്ങ പറയുന്നത് എന്ത് പൂക്കോണെന്ന് പറഞ്ഞിട്ടാ അവനെ ചിരിക്കുന്നുട്ടോ അവളും ആ പൂവൊക്കെ പിടിച്ചിങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നുണ്ടത് ചിന്ന അങ്ങനെ ഭയങ്കര സന്തോഷമാണ് തലയിലൊക്കെ വീണതൊക്കെ അവന് പെറുക്കി കളയുന്നുണ്ട് അപ്പൊ കറക്റ്റ് പന്ത്രണ്ട് മണിയായത് സ്വങ് ഇനി ഒമ്പത് ദിവസേ ഉള്ളു പറഞ്ഞത് അവളാണെങ്കിൽ ഒറ്റ ഓട്ടം ഓട്ടോറ്റി കൊടുക്കുകയും ചെയ്യും അവൻ മീൻ ചെയ്തത് അവൻ പ്രൊപ്പോസ് ചെയ്തതിന് റിപ്ലൈ കൊടുക്കാനാണ് അതുകൊണ്ടാണ് അവൾ ഓടിയതും കിട്ടും ഇപ്പൊ ഡോഹനാണ് കാണിക്കുന്നത് അവനാണെങ്കിൽ റെസ്ക്യൂ ടീമിനെ കുറിച്ച് ഒരു ആർട്ടിക്കൽ എഴുതാൻ പോവാണല്ലോ അപ്പൊ ഇവരെ കൂടെ തന്നെ ജോലി ചെയ്ത് അതിനെപ്പറ്റി എഴുതാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അവരെ യൂണിഫോം ഒക്കെ കൊടുക്കുന്നുണ്ട് മോയമാണെങ്കിൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുക ഏതൊക്കെ എവിടെയാ എന്തൊക്കെ ചെയ്യേണ്ടതൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ തന്നെ എന്തോ എമർജൻസി വരുമോ കേട്ടോ ഒന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന നേരില്ലാത്തോണ്ട് എല്ലാവരും കൂടി അവിടേക്ക് വരുവാ ഇത് എളുപ്പമുള്ള പണിയാന്നാണ് അവൻ വിചാരിച്ചതെങ്കിലും ഇറങ്ങി വർക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവുന്നത് ഒരു ദിവസം ഒന്ന് പണിയെടുത്തപ്പോഴേ മുഖത്തൊക്കെ സ്ക്രാച്ച് ഒക്കെ വന്നു തുടങ്ങി കേട്ടോ മോയമ്മ വരണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവനാണെനിക്ക് ഇല്ലില്ല ഞാൻ എഴുതുമെന്ന് പറഞ്ഞിട്ടുണ്ട് കൂടെ തന്നെ പോകുന്നുണ്ട് അവന് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് കേട്ടോ അതേസമയം സിങ്ങോങ് കാണിക്കും ഏതോ വർക്കുമായിട്ട് ഇങ്ങനെ സംസാരിച്ചോണിക്കുമ്പോൾ അവിടെ പോക്കണ് കണ്ടത് ഇന്നലെ അവൾ പറഞ്ഞത് ഓർമ്മ വരുന്നേ എന്നാ അവ വാങ്ങിച്ചുകൊണ്ട് പോകാന്ന് പോയിട്ടുണ്ട് അത് വാങ്ങിച്ചുകൊണ്ട് സൊങ്ങവിനെ കാണാൻ വേണ്ടിയിട്ട് നേരെ കമ്പനിയിലോട്ട് പോന്നെ കാരണം ഇവൻ്റെ കമ്പനിയിലാണെങ്കിൽ കിച്ചൺ ഇല്ലേ അവിടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തമാണെങ്കിൽ ചോദിച്ചിട്ടുണ്ടാവുക അത് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അവൾ അവിടെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ പോകുമ്പോഴത്തേക്കിനും അവളുടെ കൂടെ തന്നെ ഹേ ചൂണ്യം കാണുവാ നീ എന്തായിട്ട് ഇവിടെ ചെയ്തി നോക്കുമ്പോൾ ഞാൻ ഇവളുടെ കൂടെ നിൻ്റെ കമ്പനിയിലോട്ട് വരുവാന്ന് പറയുമ്പോൾ എൻ്റെ കമ്പനിയിൽ നിന്നെയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല നീ ഒന്നും കയറി പോലെന്ന് പറയുമ്പോൾ ഞാൻ ഒരു ക്ലയൻ്റായിട്ടാണ് വന്നേക്കുന്നതെന്നാണെങ്കിൽ പറഞ്ഞത് മേളിൽ നിന്ന് സീനിയർ ആണെങ്കിൽ ഏത് തരം വർക്ക് വേണ്ടതെന്ന് ആണെങ്കിൽ ചോദിച്ചത് അവരകത്തോട്ട് കേറ്റു കേട്ടോ ഇവൻ്റെ പാരൻസിനാണെങ്കിൽ ഇത് വീട് വെച്ച് കൊടുക്കണമെന്നും അതിൻ്റെ പണിയാട്ടോ പറയുന്നത് എല്ലാം ചോദിച്ചോണ്ടിരിക്കുമ്പോൾ സീനിയർക്കാണെങ്കിൽ ഒരു കോള് നീ വേണം ബാക്കി പറഞ്ഞുണ്ട് അങ്ങനെ അങ്ങേര് നിന്ന് പോവുകയും ചെയ്യും അതിനെ അതിനേശിവകുമാരി രണ്ടൂരമായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല അപ്പൊ സിങ്ങോ അങ്ങനെ ആയിട്ട് പറയുവടാ നീ പറയുന്ന വർക്കൊന്നും ഞങ്ങളുടെ കമ്പനിക്കാർ ചെയ്തിട്ടില്ല അവൻ ഇറങ്ങി പൊക്കോന്ന് പറയുമ്പോ ഓക്കെ ഞാൻ പൊക്കോളാം ഞാൻ ഇവിടുന്ന് വന്നത് ഹീറോയിനും കുട്ടികൊണ്ടല്ലേ അവളുടെ കൂടെ തന്നെ ഞാൻ പൂക്കോളതും പറഞ്ഞിട്ടുണ്ട് നേരെ കിച്ചണിലോട്ട് പോകുന്ന കണ്ടത് സിങ്ങോം കാണിക്ക് ഇതേ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെയാണ് നീ കയറുന്നത് ഇവിടെ നിന്നും നിനക്ക് കയറാനുള്ള അനുമതിയില്ല മരിക്ക് പൊറത്തങ്ങാനും പോയി നിൽക്കുന്നത് പറയുമ്പോൾ ഇവിടെ ഉള്ളപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിക്കുന്നതും പറഞ്ഞിട്ടുണ്ട് ഇവന്മാർ രണ്ടു അടി കൂടുന്നു കണ്ടത് സോങ്ങോ കാണിക്ക് ഇത് നോക്കിയേ രണ്ടും സംസാരിക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്തെങ്ങാനും പോനിക്കത് മരിക്ക് ജോലി പോലും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു ആണ് രണ്ടും അടങ്ങിയിരിക്കുന്നത് ഡുഹോൻ ആണിക്ക് ഇവിടെ തീരെ വയ്യാട്ടെ അവൻ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട് അവന്റെ ഈ കണ്ടിട്ട് ഇവരെ റെസ്ക്യൂ ടീമിൽ എല്ലാവരും എനിക്ക് ഇവരൊരു പാർട്ടി കൊടുക്കാണ് അപ്പൊ എല്ലാരും സംസാരിച്ചോണ്ടിരിക്കുമ്പോ അവൻ വരെ ചോദിക്കുവ നിങ്ങക്കാര്ക്ക് ലവ് ഒന്നും ഇല്ല ഇതാ അപ്പൊ എല്ലാരും ഓരോരുത്തരുടെ കാര്യം പറയുമ്പോ എന്താ മോയം നിനക്കില്ല എന്ന് ചോദിക്കുമ്പോൾ ഏ എനിക്ക് അതിനൊന്നും ഒട്ടും ഇൻട്രസ്റ്റില്ലെന്നാണ് എനിക്ക് പറയുന്നുണ്ടെങ്കിൽ ഇവരെ കൂടെ വർക്ക് ചെയ്യുന്നവരെ പറയുക മോയം ഇത് നീ തന്നെയാണ് പറയുന്നത് അന്നൊരു ദിവസം ഉണ്ടല്ലോ ഒരു സീരിയസ് കണ്ടീഷൻ ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ കൊണ്ട് പോകുമ്പോഴത്തേക്കിനും ഒരു ചെക്കനാണെങ്കിൽ ആംബുലൻസിന് വഴി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള വാഹനങ്ങളൊക്കെ ആണെങ്കിൽ നീക്കി വിട്ടായിരുന്നു അവൻ്റെ ടീഷർട്ടിലുള്ളായിരുന്ന വാക്ക് മാത്രം മോയമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മുതൽ ഞങ്ങളോട് പറയുന്നു തുടങ്ങിയതാണ് ആ ചെക്കൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവനെ കല്യാണം കഴിക്കണം അവനെ സ്നേഹിക്കണം അവരാരത് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു

സുങ്ങിനുവാണെങ്കിൽ ഭയങ്കര വയർവേനടുത്ത് അവളങ്ങ് വീഴോട്ടോ രണ്ടാമന്മാരും ഓരോ കൈ പിടിച്ചിട്ട് എന്താ പറ്റി എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവള് വരികയാണെങ്കിൽ നമ്മുടെ സിഞ്ഞോങ്ങിൻ്റെ കൈ ആണെങ്കിൽ തട്ടി മാറ്റിയിട്ട് ഹേജുൻ്റെ കൂടെയാണെങ്കിൽ പോവാട്ടോ എന്നിട്ട് നേരെ ഹേജോന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നതിന് അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ നിങ്ങൾ എന്താ പറ്റി നോക്കുമ്പോൾ ഒരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ എനിക്കൊരു സർജറി നടന്നായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നുണ്ട് അവൾക്ക് തീരെ വയ്യാട്ടോ ഹേജു ആണെങ്കിൽ അവളുടെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ആണെങ്കിൽ അവിടെയുള്ള നേഴ്സുമാർക്കും കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവക്കെന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് അതെ ഹേജൂനും നന്നായിട്ട് അറിയാം സിന്നോങ്ങും കൂടി അത് അറിയണ്ടാന്ന് വിചാരിച്ചിട്ടാണ് സിന്നോങ്ങിന്റെ കൈ തട്ടി മാറ്റിയിട്ട് ഹേജുൻ്റെ കൂടി ഹോസ്പിറ്റലിലോട്ട് വന്നത് അന്ന് ഇതൊന്നും അറിയാതെ സിന്നോങ് ആണെങ്കിൽ ഭയങ്കര വിഷമത്തിലിരിക്കാം കേട്ടോ അവൾ എൻ്റെ കൈ തട്ടി മാറ്റി അതിലൂടെ തന്നെ എനിക്ക് മനസ്സിലായി ഹേജുനോടാന്ന് തോന്നുന്നു അവൾക്ക് ഇഷ്ടം എന്നോട് ഒരു ഇഷ്ടവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവ നിൽക്കുന്നത് അതോടി എപ്പിസോഡ് കഴിയുവോ അടുത്ത എപ്പിസോഡായിട്ട് എത്രയും മിട്ട് തരാം അതുവരെ